ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലില് ഒരു മത്സരം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ മത്സരത്തിന്റെ 10-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ അയച്ചു തന്നിട്ടുള്ള 3 വീഡിയോകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 വീഡിയോകളും കാണുക. 3 വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നുള്ളത് താഴെ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ള ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ മത്സരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അതാണ് ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അയൻ ഹാരിസ്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ വീട് മുനമ്പം പള്ളിപ്പുറമാണ്, എറണാകുളം ജില്ലയിൽ മുനമ്പം പള്ളിപ്പുറത്താണ്. ഞാൻ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ കോഴികളെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കോഴികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ കോഴികളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ് വളർത്തുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ തുറന്നു വിടും. വലയുടെ ഉള്ളിലാണ് വളർത്തുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ എനിക്ക് 2 കോഴികളെ കിട്ടാനായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ കോഴികളൊക്കെ കാണാം. അതെ, ഈ വലയുടെ ഉള്ളിലാണ് ഞങ്ങൾ കോഴീനെ വളർത്തുന്നത്. ഇപ്പോൾ BV380 എന്ന ഇനത്തിൽപ്പെട്ട കോഴിയുണ്ട്. കഴുത്തി പപ്പില്ലാത്ത നാടൻ കോഴിയുണ്ട്. ഒരു 5 താറാവ് ഉണ്ട്. നാടൻ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇപ്പം നാടൻ പൂവൻ. ഇത്രയൊക്കെയാണ് എൻ്റെ കോഴികൾ. നമ്മൾ രാത്രിയാകുമ്പോൾ ഈ കൂട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ കൂട്ടിലേക്ക് മാറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ എല്ലാ കോഴികളെയും പട്ടി കൊണ്ടുപോയിട്ടുണ്ടായി. ഒരു 5,000-6,000 രൂപയുടെ കോഴികൾ ഞങ്ങളെ പട്ടി കൊണ്ടുപോയി. പട്ടിയാണോ കീരിയാണോ എന്നറിയില്ല. താറാവ് മാത്രം ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനെയും കൊന്നിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് 2 കോഴികളെ കിട്ടാൻ വേണ്ടി ലൈക്ക്, എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ ദാസേട്ടൻ്റെ വീഡിയോക്കും ലൈക്ക് ചെയ്യുക. ഇതാണ്, ഇത്രയും സ്ഥലമുണ്ട്. ഇവിടേക്ക് ഇടയ്ക്ക് തുറന്നു വിടും. ഞങ്ങൾ വീടിൻ്റെ അങ്ങോട്ടൊക്കെ തുറന്നു വിടും. ശക്തമായി വിശ്വസിക്കുന്നു. അതെ, ഇതൊരു പൂവനാണ്. ഒരു പൂവൻ താറാവ്. ബാക്കി 6 പേടയും ഒരു പൂവനുമാണ്. ഞാൻ ഒരു നാടൻ പൂവൻ, ഒരു കരിങ്കോഴി പൂവൻ, ഒരു കാപ്പിരി പൂവൻ. ഒരു 10-25 കോഴികളെ ഞങ്ങളുടെ ഒരു ഇത് കൊണ്ടുപോയി, കീരി കൊണ്ടുപോയി. രാത്രിയാകുമ്പോൾ ആ കൂട്ടിൽ എല്ലാ കോഴികളും കയറും. നമ്മൾ അതിലേക്ക് ഏറ്റവും താറാവുകളെ തുറന്നുവിടുകയാണ് ചെയ്യാറ്. എല്ലാവരും എൻ്റെ വീഡിയോക്ക് തന്നെ ലൈക്ക് കൊടുക്കുക. ഞാൻ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കുന്നത്. 7-ാം ക്ലാസ്സിലാണ്. എനിക്ക് ആദ്യം ഒരു കോഴി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമ്മ വാങ്ങിച്ചതെന്നും എന്നെ കൂട്ടി വെച്ച പൈസ കൊണ്ടൊക്കെയാണ് ഇത്രയും കോഴികളെ വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പം എനിക്കൊരു 2 നാടൻ കോഴികളെ വാങ്ങിച്ചു തരിക. ദാസേട്ടൻ ഗീവ് അവേ നടത്തി സമ്മാനം കൊടുക്കുന്നത് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് വാങ്ങിച്ചു തരിക. BV380 120 രൂപക്ക് ചെറുതിനെ വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് കുറേ ചത്തുപോയി, ബാക്കി നിൽക്കുന്നതാണ്. താറാവൊക്കെ ദിവസവും അങ്ങോട്ടിടാറില്ല, ഇടക്കിടക്ക് വെച്ച് മുട്ട കിട്ടും. കോഴികളും ദിവസവും മുട്ടിടാറില്ല,
ഈ നാടൻ കോഴിയും പിന്നെ ഈ കോഴിയാണ്. ഈ രണ്ട് കോഴി മാത്രമാണ് മുട്ടിടാറായിട്ടുള്ളൂ, ബാക്കിയൊന്നും മുട്ടിടാൻ പ്രായമായിട്ടില്ല. കോഴികൾക്ക് ഞാൻ ഇതേപോലെ ഗോതമ്പ് മുളപ്പിച്ചും കൊടുക്കാറുണ്ട്, സാധാരണ ഗോതമ്പ് കൊടുക്കാറുണ്ട്, ഗോതമ്പ് കുതിർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഗോതമ്പ് മുളപ്പിക്കാൻ വെച്ചതാണിത്, 3 ദിവസമായി. ലൈക്ക് ചെയ്യുക, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാസേട്ടൻ്റെ വീഡിയോക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് ദാസേട്ടൻ്റെ ചാനല് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, എനിക്ക് എൻ്റെ പേര് അബി. എനിക്ക് കോഴികൾ ഭയങ്കര ഇഷ്ടമാ. ഇതാ ഞങ്ങളെ കോഴിക്കുട്ടികൾ. എൻ്റെ പേര് ടിനി എന്നാണ്. ഞാൻ കട്ടപ്പനയിലാണ് താമസിക്കുന്നത്. ഞാൻ 2 വർഷമായി കോഴി വളർത്തു തുടങ്ങിയിട്ട്. ഞാനിതിന് ഗോതമ്പും അരിയും കോഴിത്തീറ്റയുമാണ് കൊടുക്കുന്നത്. കൂടാതെ ഇതിന് മുരിങ്ങയില, വാഴയില, കപ്ല ഇല ഇതൊക്കെ കൊടുക്കുന്നത്. ഈ മുറ്റാതിരിക്കാൻ മാസത്തിലൊരിക്കൽ വാളൻപുളി കൊടുക്കാറുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ മുട്ടത്തോട് പൊട്ടിച്ച് കൊടുക്കാറുണ്ട്. വീട്ടിൽ അസോള പായലുള്ളത് കൊണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ പൊടിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും കോഴികൾക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ പനിക്കൂർക്കര, തുളസിയില ഇവ ചേർത്ത് വെള്ളം കൊടുത്താൽ ഒരു പരിധി വരെ അസുഖം തടയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ കോഴി വളർത്തുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. വിരശല്യം കുറയ്ക്കുന്നതിന് ആഴ്ചയിൽ ഒരിക്കൽ പപ്പായ ഇല കൊടുക്കുന്നത് നല്ലതാണ്. കോഴിക്ക് കാലുതലാശ ഉണ്ടാകാതിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ വിറ്റാമിൻ ഗുളിക കൊടുക്കുന്നത് നല്ലതാണ്. ചോറ് കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നെയ്യ് മുറ്റും.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവും. വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പുകളും വളർത്തുന്ന രീതികളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.